കുറേ നാളുകളായി പി എസ് ഡിയും കിലിയൻ എംബാപ്പയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമാണ് ഈ ഭിന്നതയ്ക്ക് കാരണം. 2024 കരാർ അവസാനിക്കുന്നതോടെ പി എസ് ഡി വിടാനാണ് എംബാപ്പെ ഒരുങ്ങുന്നത്. എന്നാൽ ലാഭമില്ലാത്തൊരു കൈമാറ്റത്തിന് പി എസ് ജിയും തയ്യാറല്ല. അടുത്ത വർഷം വരെ എംബാപ്പയ്ക്ക് പി എസ് ഡിയുമായി കരാറുണ്ട്. അതിനു മുൻപ് എംബാപ്പയെ വിറ്റാൽ ട്രാൻസ്ഫർ ഫീ ഇനത്തിൽ പി എസ് ഡിക്ക് നല്ലൊരു തുക ലഭിക്കും. എന്നാൽ അങ്ങനെ പോകാൻ എംബാപ്പയ്ക്ക് താല്പര്യമില്ല. 10 വർഷത്തേക്കൊരു വമ്പൻ ഓഫർ എംബാപ്പയ്ക്ക് പി എസ് ജി നൽകിയിട്ടുണ്ട്. ഇതുപ്രകാരം 34 വയസ്സ് വരെ താരത്തിന് പി എസ് ജിയിൽ തുടരേണ്ടി വരും. പ്രീ സീസണിൻ്റെ ഭാഗമായി ജപ്പാൻ, സൗത്ത് കൊറിയ എന്നിവിടങ്ങളിൽ പി എസ് ജിക്ക് മത്സരങ്ങളുണ്ട്. ഇതിനുള്ള 29 അംഗ പി എസ് ജി ടീമിൽ എംബാപ്പയെ ഉൾപ്പെടുത്തിയിട്ടില്ല. ടീമിനൊപ്പം നിൽക്കാൻ താല്പര്യമുള്ളവരെയാണ് പി എസ് ജി ടീമിലെടുത്തതെന്നും രണ്ട് മനസ്സുള്ളവരെ പരിഗണിച്ചില്ലെന്നുമാണ് പി എസ് ജിയുടെ വിശദീകരണം. ഇതോടെ എംബാപ്പയും സ്വരം കടുപ്പിച്ചു. തന്നെ കളിപ്പിച്ചില്ലെങ്കിൽ കരാർ അവസാനിക്കും വരെ ബെഞ്ചിലിരുന്നോളാമെന്നാണ് എംബാപ്പയുടെ നിലപാട്. ഫ്രാൻസ് നായകൻ എന്ന നിലയിൽ യൂറോകപ്പ് ഉൾപ്പെടെ എംബാപ്പയ്ക്ക് ദേശീയ ടീമിൽ മത്സരങ്ങളുണ്ട്. അതിനാൽ തന്നെ ക്ലബ് ടീമിൽ പുറത്തിരുന്നാലും പ്രകടനത്തെ ബാധിക്കില്ല. ഇക്കാര്യം മുന്നിൽ കണ്ടാണ് എംബാപ്പയുടെ തീരുമാനം. ഇതേസമയം കളിപ്പിച്ചില്ലെങ്കിലും എംബാപ്പയ്ക്ക് പി എസ് ജി പണം നൽകേണ്ടി വരും. റയൽ മാഡ്രിഡിൽ ഫ്രീ ഏജന്റ് എന്ന നിലയ്ക്ക് പോകാനാണ് എംബാപ്പയെ താല്പര്യപ്പെടുന്നതെന്നാണ് വിവരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.